നടന്നങ്ങോട്ട് ചെല്ലുമ്പോൾ പറഞ്ഞ ഐസിയിലോട്ട് കയറിക്കോളനെ, അവർ തുറന്നവിടെ വെച്ചുകൊണ്ടിരിക്കുക അല്ലേ, ഒരു കുഴപ്പമില്ലാന്ന് നടന്നാ എന്നത്. അഞ്ചാറ് പരിശോധന കഴിഞ്ഞ് അപ്പുറം കൂടെ വന്ന് ഇതിലേ കൂടെ നമ്മളെ കയറ്റി അതിലേ കൂടെ വന്ന് പറഞ്ഞ് എട്ട് ബ്ലോക്കുണ്ട്, മിക്കവാറും ഉച്ചയ്ക്ക് തട്ടിപ്പോവെന്ന്. ഒരുമാതിരിപ്പെട്ടിട്ട് പേടിച്ചു പോവും. അവിടെ ചോദിക്കും, കൂടെ ആരേലും? ചില അപ്പന്മാരും തള്ളമാരും ഒറ്റയ്ക്ക് ആശുപത്രി ചെല്ലരുത്, കഴിവിൻ്റെ പരമാവധി. നാട്ടിലൊക്കെ ചില അമ്മമാരും അപ്പന്മാരും ചെല്ലുമ്പോൾ ഡോക്ടർമാർ ഇരുത്തി വെച്ച് കണ്ടപ്പോൾ ഇച്ചിരി കനവുള്ളൊരു തള്ളയാന്ന് തോന്നി. ഉടനെ പരിശോധന, അവർ ലോക കയ്യിലെ പൾസുമൊക്കെ പിടിച്ച് പരിശോധിച്ചേച്ച് എല്ലാം മക്കളുണ്ടോ അമ്മച്ചി? ഉടനെ തള്ള പുങ്കത്ത് പുങ്കമുള്ള പുങ്കത്തനം പറഞ്ഞ തള്ളയാ, ആറ് പേരുണ്ട്. എങ്ങനെ അമ്മച്ചി വന്ന? ഡ്രൈവറുണ്ട്. ആറ് പേരെവിടാ? മൂത്തവൻ കാലിഫോർണിയയിൽ. അപ്പം ഡോക്ടർക്ക് മനസ്സിലായി, ഈ തള്ളയെ വെച്ച് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ പണി അല്ലേ. രണ്ടാമത്തെ ആള് അവൻ ന്യൂസിലൻഡിൽ. ആ പെമ്പിള്ളേരുണ്ടോ? ഉണ്ട്. മൂത്തവള് ന്യൂയോർക്കിൽ. അവർ എന്ന് പോയത്? അവളവിടെ പോയിട്ട് 45 കൊല്ലമായി. അപ്പോൾ ഡോക്ടർക്ക് മനസ്സിലായി, നല്ലതുപോലെ തള്ളയെ വെച്ച് ബിസിനസ്സാണ് മിക്കടത്തും. തള്ള ചമയ്ക്ക് പറഞ്ഞതാ. അന്നേരം അവർ മനസ്സിലാക്കി, നമ്മുടെ മൂന്ന് ബിൽഡിംഗ് പണി തുടങ്ങിയതുള്ളു, ഈ തള്ള ഒരു രണ്ട് മാസം വിട്ട ബിസിനസ്സാണ്. അവസാനം ചുമ്മാ ഇരുന്ന തള്ളയ്ക്ക് മരുന്നെല്ലാം കൂടെ അതും ഇതും എല്ലാം ചെയ്ത് തള്ളയ്ക്ക്. പിന്നെ എന്തിനും കൂടി അവസാനം ഐ സി യു കയറ്റി ആംബുലൻ്റെ വള്ളി പോലെ തള്ള കിടക്ക ഇടയ്ക്കിടയ്ക്ക് കണ്ടിങ്ങനെ നോക്കുന്നുണ്ട്. പിള്ളേരും വന്നു, തള്ള ഗുണമായോ? അതുമില്ല. അവർക്ക് 10-25 ലക്ഷം രൂപയും. ഇവന്മാരാരും സ്വോത്ര കാഴ്ച പോലും ഇടുന്നവന്മാരല്ല. ദൈവവേലയ്ക്ക് കൊടുക്കാറിനെ അങ്ങനെയും ഗുണം വന്നേന്. മനസ്സിലാകാഴിയാണോ അതോ നിങ്ങളെല്ലാം കൂടെ? സ്തോത്രം. മോശയ്ക്ക് മനസ്സിലായി, സമ്പത്ത് അത് നിലനിൽക്കുന്നതല്ല. കുരുകിൽ മാറിപ്പോകും പോലെ പോകും. താനിടാത്ത മുട്ടമേ പൊരുന്നിരിക്കുന്ന തിത്തിരിപ്പക്ഷി പോലെ അന്യായമായി സമ്പാദിക്കുന്നു. തിത്തിരിപ്പക്ഷി എന്ന് പറഞ്ഞാൽ താനിടാത്ത മുട്ടമേ പൊരുന്നിരിക്കുന്ന തിത്തിരി എന്ന് പറഞ്ഞാൽ കാക്ക. കാക്ക ഒരു മുട്ട ഇട്ടേച്ച് പോയി ഭക്ഷണം തേടി വന്നപ്പം രണ്ട് മുട്ട. അപ്പം കാക്ക അങ്ങോട്ട് പോകുമ്പോൾ കുയിൽ കയറിയ ഒരു മുട്ട കിട്ടും. കാക്ക തിരിച്ചു വന്നപ്പം രണ്ട് മുട്ട. ഓ വണ്ടർഫുൾ. ജീസസ് ജീസസ്. എന്നാൽ ഈ മുട്ട ആരിട്ടതാന്നോ നമ്മുടെ മുട്ട തന്നെയാണോ? അത് എൻ്റെ മുട്ടയുടെ വലിപ്പം ആണോ? അതിൻ്റെ കളർ എങ്ങനെയാണ്? ആ മുട്ട ഞാനിട്ട സ്ഥലത്ത് തന്നെയാണോ? അതൊന്നും നോക്കല്. ജീസസ് ഉമ്മ അങ്ങ് ജീറ്റുക. അതിൻ്റെ മേളിൽ കയറിയിരുന്നു. പിറ്റേന്ന് രാവിലെ ഒരു മുട്ടയും കൂടെ ഇട്ടു. പുള്ളി തലേന്നിട്ട മുട്ട, പുള്ളി പോയപ്പം വേറൊരാൾ കയറിയിട്ട മുട്ട രണ്ട്, പുള്ളി ഒന്നുകൂടെ ഇട്ട് മൂന്ന്. മൂന്ന് മുട്ട അടയിരുന്ന് വെച്ച് സ്തോത്രം എല്ലാം ചെയ്ത് വെച്ച് രാവിലെ തിരിച്ചു വന്നപ്പം നാല് മുട്ട. ഉണ്ട. കാക്ക പറഞ്ഞു, ഈ ദൈവത്തെ പോലെ വലിയ ദൈവം. ജീസസ് വിക്ടറി. ഒന്നൊരു പാട്ടും പാടി, ഒന്നും കണ്ടിട്ടല്ല. പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഒരു മുട്ടയും കൂടെ അഞ്ച്. പിറ്റേന്ന് പറഞ്ഞ കൂടെ പുള്ളിയിട്ട് ആറ്. മുട്ടയിലിരുന്ന് പൊരുന്നി വിരിഞ്ഞു ആറ് കുഞ്ഞുങ്ങൾ. എല്ലാം പറഞ്ഞ് ഞാൻ പഠിപ്പിക്കുന്നത് പോലെ കാക്ക പറഞ്ഞ് ക്രാ. മൂന്ന് കൊച്ചുങ്ങൾ ക്രാ. മൂന്നെണ്ണം കോ. കാരണം മൂന്നെണ്ണം കുയിലിൻ്റെതാണ്. അത് അതിൻ്റെ പ്രകൃതിയല്ലേ? ആണ്ട കൂകിയച്ച് മൂന്നാലെണ്ണം കത്തോലിക്ക പോയില്ലേ? എടാ കരുത, ഇനിയല്ലേ നീ പഠിക്കേ. അമ്മാരെല്ലാം ഇവിടെ കിടന്ന് തുള്ളി വെച്ച് ഇപ്പം ഇവിടെ ഓ എനിക്ക് വയ്യാത്തോണ്ടാവും. കൂന്നൊന്ന് കൂവിക്കൊന്ന് മൈക്കെ കൂടെ കൂ കേക്കട്ടെ. ഇവനല്ല പിടിക്കുകയല്ലയോ മുഴുവൻ പെന്തിക്കോസുകാരെയും കൂകിയച്ച് അവന്മാരാണ്ടേ. മനസ്സിലാകുന്നുണ്ടോ? ദൈവമക്കളുടെ സ്വോത്ര കാഴ്ചയെല്ലാം മേടിച്ചോണ്ടാ പോയേക്കുന്നത്.
പരമാർത്ഥമായിട്ട് നിന്ന് ഉപദേശിക്കുക കുമാര് കൊടുത്തുമില്ല. അയാളിപ്പോഴും കടയപ്പാറ്റ അവന്മാർ ഊഹിച്ച്. ഞാൻ പറഞ്ഞ മോന് മനസ്സിലായോ? പിന്നെ ഞാൻ പൊട്ടം കളിച്ചിരുന്നത്. സ്തോത്രം. എല്ലാവരും ഗോഗിയച്ച് പോയി. മനസ്സിലായല്ലോ. ആദ്യം വിവേചിക്ക്. പടമക്കാർ പറഞ്ഞു ആവർത്തിക്ക, വെളുത്തതെല്ലാം പാലല്ല, മിന്നുന്നതെല്ലാം ഒന്നും പൊന്നല്ല. ക്ലാസ് തുടങ്ങിയപ്പോൾ അത് അനുതരം. മൂന്നെണ്ണം ക്രാന് വെച്ച് അത് പുള്ളിയുടെതാ. മൂന്നെണ്ണം കോ നോക്ക്, താനിടാത്ത മുട്ട പൊരുന്നിരിക്കുന്ന. സാറൊരു പാട്ട് പാടി.